Thanks. ആ കളിപ്പാട്ടം ശരിക്കും ആരുടേതാ മോളെ? ഏത് കളിപ്പാട്ടാ അമ്മച്ചി? മോളെ, ഇന്നലെ നമ്മൾ പ്രിൻസിന്റെ മുറിയിൽ കണ്ടില്ലായിരുന്നോ? ഓ, അതോ? അത് ഞാൻ ഇന്നലെ തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. അല്ല, എന്നാലും അതാരാ പ്രിൻസിന് നൽകിയത്? കണ്ടിട്ട് നല്ല വിലപിടിപ്പുള്ള കളിപ്പാട്ടം പോലെ തോന്നി. അത് നമ്മുടെ ആദമ അമ്മച്ചി പ്രിൻസിന് നൽകിയത് ആണോ? ഒരു പക്ഷേ ആദത്തിന്റെ ഡാഡി കൊടുത്തു വിട്ടതായിരിക്കും. ഏതായാലും അത് കാണാൻ നല്ല ഭംഗിയാ, അല്ലേ അമ്മച്ചി? അതെ മോളെ, പക്ഷേ എനിക്കെന്തോ. എന്താ അമ്മച്ചി? ഏയ്, ഒന്നുമില്ല മോളെ. എന്തിയെ പ്രിൻസ് മോൻ, എന്തിയെ? കൂട്ടുകാരെ കാണാൻ പോണെന്ന് പറഞ്ഞു ധൃതി പിടിച്ചതേ. ആഹാരം കഴിക്കുന്നു. ആ മമ്മി, ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണേ. ശരി മോനെ. എന്റെ കർത്താവേ, എന്താണോ എന്തോ, എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അമ്മച്ചി എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നത്? സമാധാനായിട്ടിരിക്ക. എനിക്കറിയില്ല മോളെ, രണ്ട് ദിവസമായി മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അമ്മച്ചി വാ, നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. അപ്പൊ തന്നെ ഈ മനസ്സമാധാനക്കേട് മാറും. ആദത്തിന്റെ ശബ്ദല്ലേ അത്? ഏ, അപ്പൊ പ്രിൻസ് ഇവരുടെ അടുത്തേക്കല്ലേ പോയത്? പ്രിൻസേ വരുന്നു മോനെ. പ്രിൻസ് എന്തിയാ സാർ ആന്റി? നിങ്ങളുടെ അടുത്തേക്കാണെന്നും പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ അടുത്തേക്ക്? അവിടെ പ്രിൻസ് ഒഴികെ എല്ലാവരും വന്നിട്ടുണ്ട്. കർത്താവേ, രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങള് പ്രിൻസിനെ കണ്ടിട്ട്. രണ്ടു മൂന്ന് ദിവസോ? അതെ സാറാണ്ടി. കർത്താവേ, അപ്പോ ഈ ദിവസങ്ങളിൽ പ്രിൻസ് ഇത് എങ്ങോട്ടാ പോയിരുന്നത്? എന്താ മോളെ, ആദം പ്രിൻസിനെ തിരക്കിറങ്ങിയതാ അമ്മച്ചി? ഏ സാറാണ്ടി, ഞാനൊരു ഇടവഴിയിലൂടെയാ ഇവിടേക്ക് വന്നത്. ചിലപ്പോൾ പ്രിൻസ് അവിടെ എത്തിക്കാണും. എന്നാ ശരി, മോൻ പൊക്കോ. ശരി സാറാണ്ടി. ആ ആദം, നിങ്ങൾ ഈയിടെ പരസ്പരം ഗിഫ്റ്റ് എന്തെങ്കിലും നൽകിയായിരുന്നോ? ഇല്ലല്ലോ ഗ്രാൻഡ്മാ. ആണല്ലേ, ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി ഗ്രാൻഡ്മാ, ഞാൻ എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ആദം. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തു പറ്റി അല്ലേ തോമസ്? അതെ, വളരെ മോശകരമായ കാര്യങ്ങളിലേക്കാണ് അവര് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. നവമാധ്യമങ്ങളുടെ വരവാണ് അതിനേറ്റവും ആക്കം കൂട്ടിയത്. ഒന്നുമില്ലെങ്കിൽ പോലും പലരും ഇന്ന് അതിനടിമകളാണ്. ഹലോ, ഇത് ഞാനാ. ആ എന്താ ജൂലിയാനാ? സാരമില്ല, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. അല്ലല്ല, ഞാൻ വായനശാലയുടെ അടുത്ത് തന്നെ ഉണ്ട്. ആ ശരി, ഇല്ല താമസിക്കില്ല. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ആകെ പരിഭ്രമിച്ച പോലെ. ഏയ് ഒന്നുമില്ല തോമസേ, ഞാനെന്നാ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ജൂലിയാനെയാ വിളിച്ചത്. ആ ശരി ശരി. റിൻസിനെ അന്വേഷിച്ച് പോയ ആദത്തെ കാണുന്നില്ലല്ലോ. വല്ല കിളിയേയും ഗുരുവേയും നോക്കി നിൽക്കുമായിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ പോകണ്ട, വേറെ ആരെങ്കിലും പോയാ മതിയെന്ന്. ദേ വരുന്നുണ്ട്. പ്രിൻസ് അവിടെ ഉണ്ടോ എന്ന് നോക്കാനല്ലേ ആദ്യം നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഞാൻ പറയട്ടെ, പ്രിൻസ് അവിടെ ഇല്ല. ഏ അവിടെ ഇല്ലേ? അതുമാത്രമല്ല, പ്രിൻസ് നമ്മുടെ അടുത്തേക്കെന്ന് പറഞ്ഞാ അവിടെ ഇറങ്ങിയത്. കർത്താവേ, പിന്നിത് എവിടെ പോയി? ഹോ, ഇത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനിങ്ങ് വന്നോളും. പക്ഷേ മൂന്നാല് ദിവസമായില്ലേ നമ്മൾ പ്രിൻസിനെ കണ്ടിട്ട്. ഓ, എന്നും കൂടെ പേടിപ്പിക്കുമല്ലോ. എന്റെ കർത്താവേ, എല്ലാരും കാത്തോണേ. ആഹാ, മോം വന്നോ? ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. എന്റെ കർത്താവേ, പ്രിൻസ് മോൻ ഇത് എന്തു പറ്റി? പ്രിൻസ് വന്നോ മോളെ? വന്നു അമ്മച്ചി, എന്നിട്ടിതേ മുറിയിലേക്ക് പോയി. എന്തെങ്കിലും പറഞ്ഞോ അവൻ? ഇല്ല അമ്മച്ചി, ക്ഷീണാണെന്നും പറഞ്ഞ മുറിക്കകത്തേക്ക് പോയത്. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചത്? അപ്പച്ചൻ വരാൻ ഒത്തിരി താമസിക്കോ അമ്മച്ചി? ഇല്ല മോളെ, നീ സമാധാനായിരിക്കെ, അധികം താമസിക്കില്ല എന്നാ പറഞ്ഞേ. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അമ്മച്ചി. ഏതായാലും വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ലാം. മോള് വിഷമിക്കാതെ വാ. സ്റ്റെഫിയും റോമക്സിനെ മാധത്യം കണ്ടിട്ട് എത്ര നാളായി. അവരിപ്പോ ഗാർഡനിൽ തന്നെ കാണുമായിരിക്കും. അവരെ ഒന്ന് കണ്ടിട്ട് വരാം. മമ്മി, ഞാൻ ഇപ്പോൾ വരാമേ. ഇനി ഇത് എങ്ങോട്ടാ പ്രിൻസ് ഈ പോകുന്നത്? സാരമില്ല മോളെ, പോയിട്ട് വരട്ടെ. ഞാൻ പെട്ടെന്ന് വരാം മമ്മി. ശരി ശരി, പെട്ടെന്ന് വരണേ. എന്തിനാ അപ്പച്ച പ്രിൻസിന് പിന്നെയും പുറത്തേക്ക് പോകാൻ സമ്മതം കൊടുത്തത്? വേറൊന്നുമല്ല മോളെ, നമുക്ക് മോന്റെ മുറിയൊന്ന് പരിശോധിക്കണം. നിങ്ങൾ കണ്ട കളിപ്പാട്ടം പോലെ മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ പ്രിൻസ് ഇവിടെ നിന്നാൽ അതിനൊരു ബുദ്ധിമുട്ടാവും. മാത്രമല്ല, നമ്മളെല്ലാവരും പ്രിൻസിനെ സംശയിച്ചു എന്നൊരു തോന്നലും അവരുണ്ടാകും. അതൊക്കെ ചിലപ്പോൾ കൂടുതൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കും. ശരിയാ, നന്നായി. എന്നാ നമുക്ക് ആ മുറിയൊന്ന് പരിശോധിക്കാം അപ്പച്ച. ശരി, വരൂ. കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും തിടുക്കം കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ?
ഏതായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് തന്നെ കാര്യം. എന്റെ കർത്താവേ, പ്രിൻസിന് ഇത്രയും കളിപ്പാട്ടങ്ങൾ ഇതാരാ നൽകിയത്? ഏതായാലും സ്റ്റെഫിയും ആദവും റോമെക്സും അല്ല എന്ന് മനസ്സിലായി. എന്റെ കർത്താവേ, ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അതാരാണെന്ന് നോക്കിക്കേ മോളെ. ശരി അപ്പച്ച. തോമസ് അങ്കിളോ? ആരാ മോളെ? തോമസ് അങ്കിളാണ് അപ്പച്ച. ആഹാ, അകത്തോട്ടിരിക്കാൻ പറ. ഞാൻ ദേ ഇപ്പൊ തന്നെ വരുമെന്ന് പറയൂ കേട്ടോ. അകത്തേക്ക് ഇരിക്കാം കേട്ടോ. ഇരുന്ന് ബോറടിച്ചോ തോമസേ? ഞാൻ വന്നത് മറ്റൊന്നുമല്ല, ഫോൺ വിളിച്ചപ്പോ അച്ചായന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്തോ പന്തികേട് തോന്നി, പിന്നെ അവിടെ മനസ്സുറപ്പിച്ചിരിക്കാൻ സാധിച്ചില്ല. അതാ പെട്ടെന്ന് ഇങ്ങ് വന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തോമസേ, ഞങ്ങളാകെ ഒരു ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുക. ഒന്ന് വാ, നമുക്ക് പ്രിൻസിന്റെ മുറി വരെ ഒന്ന് പോകാം. ഹലോ ഫ്രണ്ട്സ്. നീ ഇതെവിടെയായിരുന്നു പ്രിൻസ്? മൂന്നാല് ദിവസമായാലും നിന്നെ കണ്ടിട്ട്. അത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. എന്നിട്ട് നീ എന്തിനാ ഞങ്ങളെ കാണാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്? അത് ഞാൻ ഇവിടെ എത്താറാവുമ്പോഴേക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നോണ്ടിരിക്കും. പ്രിൻസ് കള്ളം പറയാണല്ലേ. പ്രിൻസിനെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും നീ ഇവിടെ ഇരിക്കേ. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? നീ ഇല്ലാത്തത് കൊണ്ട് ഒരു രസവും ഇല്ലായിരുന്നു. അതെ, പിന്നെ ഫോൺ വിളിച്ചിട്ട് നിന്നെ കിട്ടിയതുമില്ല. ഞാനും ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചിരുന്നു. ഏയ് സോറി സോറി, ഞാൻ തിരക്കായത് കൊണ്ടല്ലേ. അതൊക്കെ പോട്ടെ, വാട്ട് ഈസ് നെക്സ്റ്റ്? സൈക്ലിംഗ് ആയാലോ? ഓക്കെ. പ്രത്യേകിച്ചെന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ കാര്യങ്ങൾ അല്പം ഗൗരവമുള്ളതാണ്. ഒന്ന് തെളിച്ചു പറയൂ തോമസ്. കഴിഞ്ഞ ദിവസം വായനശാലയിൽ എന്റെ ഒരു സുഹൃത്തായ ഒരു പത്രപ്രവർത്തകൻ വന്നിരുന്നു. ഈ അടുത്തിടെയായി നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ ഗ്യാങ്ങിന്റെ കാര്യം സംസാരിച്ചു. ഇപ്പോൾ പ്രിൻസിന് നൽകിയതുപോലെയുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് നൽകി ആദ്യം അവരുമായി കൂട്ടുകൂടുകയാണ് ഇവർ ചെയ്യുന്നത്. ശേഷമാണ് പല കുറ്റകൃത്യങ്ങളിലേക്കും ഈ കുട്ടികളെ ഇവർ വലിച്ചിഴയ്ക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും അവർ ഈ ഗ്യാങ്ങിന്റെ കണ്ണുകളിൽ കുടുങ്ങിയിരിക്കും. എന്റെ കർത്താവേ. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതുതന്നെ ആണോ എന്ന് നമുക്കറിയില്ല. അച്ചായൻ എങ്ങനെയെങ്കിലും പ്രിൻസിന്റെ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. ഒരുപക്ഷേ നമ്മൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നിയമത്തിന്റെ സഹായത്തോടെ നമുക്ക് അവരെ പൂട്ടാൻ സാധിക്കും. Thank you.
ശ്രദ്ധ കുറവ് കൊണ്ടാണോ അമ്മച്ചി ഇങ്ങനെയൊക്കെ ഉണ്ടായത്? ഒരിക്കലും അല്ല മോളെ, ഇത് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാ. ഈ സമയത്ത് തെറ്റിലേക്ക് അടുക്കാനുള്ള ആസക്തി അവർക്ക് കൂടുതലായിരിക്കും. എന്നാലും പ്രിൻസ് മോൻ ഇങ്ങനെ വിഷമിക്കാതെ മോളെ, കൂടുതൽ തെറ്റിലേക്ക് അവർ ചെന്നു പെടാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിലാണ് കാര്യം. മോള് പേടിക്കണ്ട, ഈ കാര്യം അവന്റെ ഗ്രാൻഡ്പ തന്നെ തീരുമാനമാക്കിയെടുത്തോളും. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം, അതാണ് തോമസ് പോയ ശേഷവും മുറിയിൽ തന്നെ ഇരിക്കുന്നത്. ഗ്രാൻഡ്പ അന്വേഷിക്കുന്നത് കണ്ടു, കഥ പറഞ്ഞു തന്നിട്ട് ഒത്തിരി നാളായെന്നൊക്കെ പറയുന്നു കേട്ടു. ഹായ് ആണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മമ്മി. ശരി മോനെ. കർത്താവേ കാക്കണേ. ഹായ് ഗ്രാൻഡ്പ. എനിക്കായി ഇവിടെ ഒരു കഥ തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ആഹാ, മോൻ അറിഞ്ഞല്ലേ? പിന്നില്ലേ? എന്നാ ശരി, കയ്യോടെ അതങ്ങ് പറഞ്ഞേക്കാം. ഓക്കേ ഗ്രാൻഡ്പ. ഇതൊരു രാജാവിന്റെ കഥയാ. പ്രിൻസ് മോന് ഇഷ്ടമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോ ഈ കഥ നിങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. തുടങ്ങാമല്ലോ അല്ലേ? തുടങ്ങാം ഗ്രാൻഡ്പ. പണ്ട് അർദ്ധർ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു മെർലിൻ. ഒരിക്കൽ മെർലിൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് സാഹസിക കൃത്യങ്ങളിൽ നോക്കി നടക്കുന്ന ആളാണല്ലോ, ഒരിക്കൽ അങ്ങനൊരു കള്ളനെ കാണും, അവൻ യുദ്ധം ചെയ്യാൻ അങ്ങയെ ക്ഷണിക്കും, അങ്ങ് അവനെ തോൽപ്പിക്കും, പക്ഷേ പോരാ, അവനെ കൊന്നുകളയണം. സാഹസികനായ രാജാവ് ആ കൃത്യം ഏറ്റെടുത്തു. അങ്ങനെ രാജാവ് നായാട്ടിനിടെ ആ കള്ളനെ കണ്ടുമുട്ടി. അയാൾ വാൾ ചുഴറ്റി രാജാവിനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ഉയരം കുറഞ്ഞ ആ മോഷ്ടാവ് ആയുധപ്രയോഗത്തിൽ നിപുണനായിരുന്നെങ്കിലും രാജാവിനോട് പരാജയപ്പെട്ടു. അയാൾ കാരുണ്യം അപേക്ഷിച്ചപ്പോൾ രാജാവ് അയാളെ വെറുതെ വിട്ടു. മടങ്ങി വന്ന അർത്ഥറിനെ മെർലിൻ താക്കീതായി ചെയ്തത് ശരിയായില്ലെന്നും കള്ളനെ കൊല്ലാതെ വിട്ടാൽ ഒരു നാൾ അയാൾ അങ്ങയെ തകർക്കുമെന്നും പറഞ്ഞു. പിറ്റേ ദിവസവും രാജാവ് അയാളുമായി ഏറ്റുമുട്ടി. എന്നാൽ ആ മോഷ്ടാവിന് അല്പം ഉയരം കൂടി എന്നുള്ളത് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യത്തേതുപോലെ തന്നെ ഇത്തവണയും മോഷ്ടാവ് പരാജയപ്പെടുകയും രാജാവിന്റെ കരുണയ്ക്ക് പാത്രമാവുകയും ചെയ്തു. ഇതേ പ്രകാരമുള്ള ദിവസങ്ങൾ കടന്നുപോയി. ഓരോ തവണയും മോഷ്ടാവിന്റെ ഉയരം കൂടിക്കൂടി വന്നു. 11-ാം ദിനം രാജാവിന് ആ മോഷ്ടാവിന് പകരം
ഒരു രാക്ഷസനെയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ഉഗ്രമായ പോരാട്ടം തുടർന്നു. ഒടുവിൽ രാജാവ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. രാക്ഷസൻ വധിക്കപ്പെട്ടു. എന്നാൽ രാജാവിന് മാരകമായി മുറിവേറ്റു. പ്രിൻസ് മോനെ, പ്രതീകാത്മകമാണ് ഈ കഥ. ഈ കഥയിലെ മോഷ്ടാവ് തിന്മയിലേക്കുള്ള നമ്മുടെ സഹജവാസനകൾ തന്നെ. അവയെ വളരാൻ വിടാതെ മുളയിൽ തന്നെ നുള്ളിക്കളയണം, അല്ലെങ്കിൽ അവ നമ്മെ താറുമാറാക്കും. ഗ്രാൻഡ്പ കൃത്യസമയത്താണ് എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത്. ഞാനും ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ തെറ്റ് തിരുത്തി മുന്നേറാനുള്ള ഊർജം ലഭിച്ചു. താങ്ക് യു ഗ്രാൻഡ്പ.